പ്രതിനിധി അർജുൻ അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും മധ്യ കേരളത്തിലെ വാർത്താവിശേഷങ്ങളുമായി അതിലേറ്റവും പ്രധാനപ്പെട്ടത് സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ ഇ ഡി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവേറെ കഴിഞ്ഞിട്ടും രാവ് വെളുത്തിട്ടും സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ ഇ ചോദ്യമുനയിൽ ചോദ്യമുനിയിൽ നിന്ന് സ്വതന്ത്രരാക്കിയിട്ടില്ല അതിന്റെ അർത്ഥം എന്തോ ഒന്ന് വരാനുണ്ട് എന്നതാണോ അർജുൻ മട്ടനൂർ നമുക്കൊപ്പം ചേരുന്നു അർജുൻ മട്ടനൂർ വെരി ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ ഒരു രാത്രി മുഴുവൻ ഇ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ശശിധരൻ കർത്ത ഹാജരായിട്ടുമില്ല എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പരമാവധി വിവരങ്ങൾ സി എം ആർ എൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് ശേഖരിക്കാൻ തന്നെയല്ലേ ഇ നീക്കം അർജുൻ മട്ടനൂർ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അതായത് മാസപ്പടി കേസിൽ സി എം ആർ എൽ ഉദ്യോഗസ്ഥരായ മൂന്ന് പേരെ ഒരു പകലും ഒരു രാത്രിയും തുടർച്ചയായി ഇ ഡി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാവിലെ ഏതാണ്ട് പത്തരയോടെയാണ് ആ മൂന്ന് ഉദ്യോഗസ്ഥർ ഹാജരായത് സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തിയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹം ഹാജരായിരുന്നില്ല ചില ആരോഗ്യ കാരണങ്ങൾ അദ്ദേഹം ഹാജരാകാതിരിക്കുകയായിരുന്നു എന്നാൽ മറ്റ് മൂന്ന് പേർ ഉദ്യോഗസ്ഥരായ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കെ സുരേഷ് കുമാർ അതോടൊപ്പം ഐ മാനേജർ എൻ സി ചന്ദ്രശേഖർ സീനിയർ ഐ ടി ഓഫീസറായ അഞ്ചു റയ്ച്ചൽ കുരുവിള എന്നിവരാണ് ഇന്നലെ ഹാജരായത് ഇവരെ ഇന്നലെ രാവിലെ മുതൽ ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈകി വൈകിട്ടും ഇവിടെ ചോദ്യം ചെയ്യൽ അവസാനിച്ചില്ല രാത്രി ഏറെ വൈകിയും ചോദ്യം തുടർന്നു ഇപ്പോഴും ഇവർ ഇ ഡി ഓഫീസിൽ തുടരുകയാണ് ഏറ്റവും നിർണായകമായ ഒരു നീക്കം തന്നെയാണ് ഇ ഡിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ഈ സി എം മാസപ്പടി കേസിൽ അടുത്ത ഇ ഡിയുടെ നീക്കം അത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് അതിലേക്ക് അതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ സി എം ആറിൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്സാലോജിക്കും സി എം ആറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ അതോടൊപ്പം തന്നെ മറ്റ് വിവരങ്ങളൊക്കെ തന്നെ ഈ ഇ ഡി ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്നുണ്ട് ഇ ഡിയുടെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം നേരിട്ടെത്തി ചോദ്യം ചെയ്യൽ പങ്കെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ഒരു കോടി എഴുപത്തി രണ്ട് ലക്ഷം രൂപ ഒരു സേവനവും നൽകാതെയാണ് എക്സാലോജിക് വാങ്ങിയത് എന്ന മൊഴി നേരത്തെ തന്നെ ആദായ നികുതി വകുപ്പിനും മറ്റും ലഭിച്ചിരുന്നു ഇതിന് പിന്നോ ഇതിന് പിന്നാലെയാണ് എസ് എഫ് ഐ അടക്കം അന്വേഷിച്ചത് ഇതിൻ്റെ ബാക്കിയായിട്ടിപ്പോൾ ഇ ഡിയും ഇതിൽ സജീവമായി തന്നെ അന്വേഷിക്കുന്നു സ്വാഭാവികമായും ഇതിൽ ഏറ്റവും നിർണായക നീക്കം ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് എപ്പോൾ ഉണ്ടാകും എന്നത് മാത്രം മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ടത് അത് വീണ വിജയന് നോട്ടീസ് നൽകുക എന്നുള്ളതാണ് എന്തായാലും നേരത്തെ ഇക്കഴിഞ്ഞ എട്ടാം തീയതി ഇവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇവർ ഹാജരായിരുന്നില്ല തുടർന്ന് ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചു ഇ ഡിയുടെ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ഈ കാര്യത്തിൽ ഹൈക്കോടതി ഈ ഹർജി തള്ളുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇന്നലെ ഇവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ശശിധരൻ കർത്ത ഹാജരായില്ലെങ്കിൽ പോലും ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ യാതൊരു സേവനവും നൽകിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇവരെ നിന്ന് ചോദിച്ചറിയുകയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഇവർ ഇ ഡി ഓഫീസിൽ തുടരുകയാണ് ഒരുപക്ഷെ ഇന്ന് പകലും ഇവരെ ചോദ്യം ചെയ്യുന്നത് തുടർന്നേക്കാം അരുൺകുമാർ ഓക്കെ അർജുൻ മഠനോട് ഒരു കാര്യം കൂടി ഇതിൽ എക്സാലോജിക്കിലേക്ക് മാത്രമായിട്ട് ഇ ഡി അന്വേഷണം ചുരുക്കാൻ സാധ്യതയില്ലല്ലോ സി എം മാറിൽ ഈ രാഷ്ട്രീയ നേതാക്കൾക്കടക്കം മാധ്യമപ്രവർത്തകർക്കടക്കം എഴുപത്തിമൂന്ന് കോടി രൂപയാണ് വിവിധ ഘട്ടങ്ങളിലായിട്ട് സംഭാവനയായി കൊടുത്തിരിക്കുന്നത് അതിൽ പലതും ക്യാഷായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതടക്കം ഈ ഇ ഡിയുടെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരില്ലേ അരുൺകുമാർ സ്വാഭാവികമായും അതും ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വരേണ്ടത് തന്നെയാണ് എന്തായാലും ഈ സി എം ആർ എൽ ഇത്തരത്തിൽ വിവിധ നേതാക്കൾക്കും മറ്റും ഇത്തരത്തിൽ പണം നൽകിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഇ ഡി ഈ വിവരങ്ങളൊക്കെ തന്നെ ഇ ഡി ശേഖരിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും നിർണായകമായ കാര്യം ഇതിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയുമായി ഇടപാട് ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് ഒരു സേവനവും നൽകുക വാങ്ങാതെ തന്നെ അവർക്ക് ഒരു കോടി എഴുപത്തി ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട് മാത്രവുമല്ല വായ്പയായി ലക്ഷം രൂപയും കൈമാറിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇ ഡി നേരത്തെ തന്നെ ഇടുക്കി ലഭിച്ച വിവരം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് സ്വാഭാവികമായും ഇപ്പോൾ ഈ തുടർച്ചയായി ചോദ്യം ചെയ്യുന്നതിന് പിന്നിൽ സ്വാഭാവികമായും വീണ വിജയനിലേക്കുള്ള അന്വേഷണം കൊണ്ടുപോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എക്സാലോജിക്കിലേക്ക് അന്വേഷണം കൊണ്ടുപോകുന്നു സ്വാഭാവികമായും ഏറ്റവും അടുത്ത നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് അത് വീണാ വിജയനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് അതിന് മുന്നോടിയായി പരമാവധി രേഖകൾ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഇ ഡിയുടെ ലക്ഷ്യം